ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. വിജയവാണി. SSLC പരീക്ഷാ സഹായി. ബയോളജിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക രേഖ PG. പ്രിയ കുട്ടികളെ, ജീവശാസ്ത്രത്തിലെ ആദ്യ 3 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അറിയാനും പ്രതികരിക്കാനും എന്ന ആദ്യ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉദ്ദീപനങ്ങളും അവയെ സ്വീകരിക്കാൻ കഴിയുന്ന ഗ്രാഹികളും എന്താണ് എന്നാണ് ആദ്യം അറിയേണ്ടത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. രുചി, ശബ്ദം, സ്പർശം പോലുള്ളവ ബാഹ്യ ഉദ്ദീപനങ്ങളും വിശപ്പ്, ദാഹം മുതലായവ ആന്തരിക ഉദ്ദീപനങ്ങളുമാണ്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷമായ കോശങ്ങളാണ് ഗ്രാഹികൾ. ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ എന്നിവ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ അഥവാ നാഡീകോശം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശശരീരം, ആക്സോൺ, ആക്സണൈറ്റ്, സിനാപ്റ്റിക് നോബ് എന്നിവയാണ് ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഡെൻഡ്രോണിൻ്റെ ശാഖകളായ ഡെൻഡ്രൈറ്റുകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിലെത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ്. ആക്സോണാണ് കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. ഇവ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നു. ആക്സോണിൻ്റെ ശാഖകളായ ആക്സണൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് ആക്സണൈറ്റിൻ്റെ അഗ്രഭാഗമാണ്. നാഡീയ പ്രേഷകം ശ്രവിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. മയലിൻ എന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതാണ് മയലിൻ ഷീത്ത്. നാഡികളിലെ മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാലും മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാലുമാണ്. ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചാൽ അവ എങ്ങനെയാണ് ന്യൂറോണിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് നോക്കാം. ന്യൂറോണിൻ്റെ കോശസ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ഈ ചാർജിൽ വ്യതിയാനം സംഭവിക്കുന്നു. കോശസ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. നൈമിഷികമായി ഉണ്ടാകുന്ന ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തും സമാന രീതിയിൽ വ്യതിയാനമുണ്ടാക്കുകയും വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. ഇപ്രകാരം ഒരു ന്യൂറോണിൽ രൂപപ്പെടുന്ന നാഡീയ ആവേഗങ്ങൾ മറ്റ് ന്യൂറോണുകളിലും മസ്തിഷ്കത്തിലും എത്തേണ്ടതുണ്ട്. ആവേഗങ്ങൾ ആക്സോണിലൂടെ സഞ്ചരിച്ച് സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്സിലേക്ക് സ്രവിപ്പിക്കപ്പെടുന്നു. എന്താണ് സിനാപ്സ് എന്ന് നോക്കാം. 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. സിനാപ്സിലേക്ക് സ്രവിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ. അസറ്റൈൽ കൊളീൻ, ഡൊപ്പാമിൻ എന്നിവ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നാഡീയ പ്രേഷകങ്ങൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷുമ്ന എന്നീ ഭാഗങ്ങളും പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ഉൾപ്പെടുന്നു. യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആക്സോണുകളുടെ അല്ലെങ്കിൽ നാഡീ തന്തുക്കളുടെ കൂട്ടമാണ് നാഡികൾ. ധർമ്മമനുസരിച്ച് നാഡികളെ സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി എന്നിങ്ങനെ 3 തരംതിരിച്ചിരിക്കുന്നു. 1 അധ്യായത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട പാഠഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തിന്റെ സംരക്ഷണം തലയോട്, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ദ്രവം എന്നിവയാൽ നടക്കുന്നു. സെറിബ്രം,
സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഓരോ ഭാഗവും പുലർത്തുന്ന ധർമ്മങ്ങൾ വളരെ ലഘുവായി പറയാം. സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുകയും ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. മെഡുല ഒബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. തലാമസ് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ആയി വർത്തിക്കുന്നു. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായകമാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സുഷുമ്നയുടെ പ്രധാന സംരക്ഷണോപാധികൾ നട്ടെല്ല്, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ദ്രവം എന്നിവയാണ്. ഡോഴ്സൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്ന 31 ജോഡി സുഷുമ്നാ നാഡികളും ഉണ്ട്. നടത്തം, ഓട്ടം എന്നിവയിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. ബോധപൂർവമല്ലാത്ത ചില പ്രതികരണങ്ങളും ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന ഇത്തരം പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. സംവേദനാഡി, ഇന്റർ ന്യൂറോൺ, പ്രേരകനാഡി എന്നിവ റിഫ്ലക്സ് ആർക്കിൽ ഉൾപ്പെടുന്നു. സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം. ഇത്തരം റിഫ്ലക്സുകൾ സ്പൈനൽ റിഫ്ലക്സുകൾ എന്നറിയപ്പെടുന്നു. എന്നാൽ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകൾ, ഉദാഹരണത്തിന് പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് പോലെയുള്ളവ, സെറിബ്രൽ റിഫ്ലക്സ് എന്നറിയപ്പെടുന്നു. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അടിയന്തിരഘട്ടത്തിൽ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് വ്യവസ്ഥകൾ ചേർന്ന് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായമായ അറിവിന്റെ വാതായനങ്ങളിലെ പ്രധാന ആശയങ്ങൾ നോക്കാം. ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളിലും ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ഗ്രാഹികളുണ്ട്. പ്രധാന ഇന്ദ്രിയമായ കണ്ണിന്റെ ഘടനയും കാഴ്ചയുടെ രസതന്ത്രവും നമുക്ക് പരിശോധിക്കാം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയാണ് കണ്ണിലെ പ്രധാന പാളികൾ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഇത് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസാണ് കണ്ണിലുള്ളത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയായ റെറ്റിനയിൽ പീതബിന്ദു, അന്തബിന്ദു, നേത്രനാഡി എന്നിവ കാണപ്പെടുന്നു. അക്വസറയിൽ കാണപ്പെടുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിന്റെ ആകൃതി നിലനിർത്താനാണ് ഇത് സഹായിക്കുന്നത്. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചാ വർണകമുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ ഇവ സഹായിക്കുന്നു. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന കാഴ്ചാ വർണകമാണ്. ഓപ്സിൻ, റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രണ്ട് വർണകങ്ങളും. കോൺകോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. കേൾവിയോടൊപ്പം ശരീര തുലനനില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു. ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവ ഉൾപ്പെടുന്നതാണ് ബാഹ്യകർണം. മധ്യകർണത്തിൽ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥിശൃംഖലയും യുസ്റ്റേഷ്യൻ നാളിയും കാണപ്പെടുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിന്റെ മുഖ്യഭാഗങ്ങൾ. അർദ്ധവൃത്താകാര കുഴലും വെസ്റ്റിബ്യൂളും ശരീര തുലനനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. ബാഹ്യകർണം, മധ്യകർണം എന്നിവ കടന്നെത്തുന്ന ശബ്ദതരംഗങ്ങൾ കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ശ്രവണനാഡി ഈ ആവേഗങ്ങളെ സെറിബ്രത്തിലെത്തിക്കുകയും കേൾവി അനുഭവപ്പെടുകയും ചെയ്യുന്നു. രുചി അറിയാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമായ നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. സ്വാദുമുകുളങ്ങളിലെ രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. മൂക്കിലുള്ള ഗന്ധഗ്രാഹികളും ഗന്ധനാഡിയും മണമറിയാൻ സഹായിക്കുന്നു. വേദന,
ചൂട്, മർദ്ദം, തണുപ്പ്, സ്പർശം എന്നിങ്ങനെ വ്യത്യസ്ത ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാനുള്ള ഗ്രാഹികൾ ത്വക്കിലുണ്ട്. വിവിധ ജീവികളിൽ കാണുന്ന ഗ്രാഹികൾ കൂടി പരിശോധിക്കാം. പ്ലനേറിയയിലെ ഐസ്പോട്ട്, ഈച്ച അല്ലെങ്കിൽ പൊതുവെ ഷഡ്പദങ്ങളിൽ കാണുന്ന ഒമാറ്റിഡിയ, സ്രാവിലുള്ള പാർശ്വവര, പാമ്പിൽ കാണുന്ന ജേക്കബ്സൺ ഓർഗൻ എന്നിവ ഈ ജീവികൾക്ക് ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ സഹായകമാണ്. മൂന്നാമത്തെ അധ്യായമായ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം. അന്തസ്രാവ്യ ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഉൾപ്പെടുന്ന അന്തസ്രാവ്യ വ്യവസ്ഥയാണ് ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഹോർമോൺ തന്മാത്ര ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ വിവിധ ഹോർമോണുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന കോശസമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് ക്രെറ്റിനിസം. എന്നാൽ മുതിർന്നവരിൽ തൈറോക്സിന്റെ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ്റെ അഭാവമുണ്ടായാൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോണായ കാൽസിട്ടോണിൻ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് അധികരിച്ചാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. കാൽസിട്ടോണിനും പാരാതോർമോണും ചേർന്നാണ് രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് തൈമോസിൻ ഹോർമോണാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉത്ഭാഗമായ മെഡില ഉൽപ്പാദിപ്പിക്കുന്ന എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്നു. ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോപ്പിൻ. ഇതിന്റെ ഉൽപ്പാദനം കൂടിയാൽ ഭീമാകാരത്വം എന്ന അവസ്ഥയും കുറഞ്ഞാൽ വാമനത്വം എന്ന അവസ്ഥയും ഉണ്ടാകുന്നു. മസ്തിഷ്കഭാഗമായ ഹൈപ്പത്തലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവ്യ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ചാണ് ഹൈപ്പത്തലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവ്യ വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നത്. ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഫെറമോണുകൾ. കസ്തൂരിമാനിലെ കസ്തൂരി, വെരിഗിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫെറമോണുകൾ സഹായിക്കുന്നു. സസ്യങ്ങളിലും ഹോർമോണുകളുണ്ട്. ജിബർലിൻ, ഓക്സിൻ, സൈറ്റോക്കിനിൻ, അബ്സിസിക് ആസിഡ്, എത്തിലീൻ എന്നിവ സസ്യവളർച്ച, സസ്യങ്ങളുടെ മുളയ്ക്കൽ, ഫലരൂപീകരണം, കൊഴിയൽ തുടങ്ങിയ വിവിധ ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായകമാണ്. കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി കൃത്രിമ സസ്യ ഹോർമോണുകളും ഉപയോഗിക്കുന്നുണ്ട്. ബയോളജിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് അവതരിപ്പിച്ചത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക രേഖ പി ജി. വിജയവാണി SSLC പരീക്ഷ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.